ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. കാരണം എനിക്ക് ഒന്നും കൂടെ സ്പെഷ്യലായിട്ടുള്ളതാണ്, ഒരു അറബിക് ഡിഷാണ്. കാരണം ശനിയാഴ്ച അറബിക്കാണല്ലോ. എനിക്ക് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ലെബനീസ് ഡിഷാണ്. പേര് ഷെയ്ക്കിൽ മഷി. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബ്രിഞ്ചൽ ഉണ്ടല്ലോ, എഗ് പ്ലാന്റ്, അത് സ്റ്റഫ് ചെയ്തതാണ്. അത് എന്നിട്ടൊരു സോസിലിട്ടു. വിചാരിക്കും എഗ് പ്ലാന്റ് സ്റ്റഫൊക്കെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഫില്ലിംഗ് ബീഫ് ഫില്ലിംഗ് ആണ്. 250 ഗ്രാം ബീഫ് മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ബീഫിൻ്റെ മിൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സോസ് പാന് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കുക. ഒലീവ് ഓയിലിൻ്റെ കൂടെ ഇതാ 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബട്ടർ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ അതാ നമ്മളെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. 1 ചുള വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതാ 1 സവാള, ചെറിയ സവാള, അതേപോലെ നന്നായി കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്താണ്, അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. സവാളയും വെളുത്തുള്ളി ഒന്ന് വന്ന് വന്നിട്ട് നന്നായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ബീഫ് മിൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബോൺലെസ് ബീഫ് 250 ഗ്രാം ആയിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് നമ്മളാദ്യം ഇതിൻ്റെ കൂടെ ഇട്ടോ, ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഇതിലേക്ക് ഇതാ നമുക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ അറബിക്കാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് ലെബനീസ് ഒരു സ്പൈസസ് ആണ്, നമ്മൾ സുമാക്ക് എന്ന് പറയും. നമ്മൾ ഇതിന് പകരമായിട്ട് 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരൊരു അറബിക് സ്പൈസാണ് കേട്ടോ അത്, നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്. പക്ഷേ കൂടെ വേണമെങ്കിൽ ലെമണിൻ്റെ സിസ്റ്റ് ഇല്ലേ, തൊലി ചുരണ്ടിയത് കൂടി ആഡ് ചെയ്താൽ ഒന്നുകൂടി ആ കറക്റ്റ് ഫ്ലേവർ ഇട്ടോ, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്താ ബീഫ് എന്നൊക്കെ വെള്ളമിറങ്ങി തുടങ്ങിയിട്ട് തീ ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. എടുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നമ്മളെ ബീഫ് അവിടുന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യുന്ന നമ്മൾ സ്റ്റഫ്ഡ് ബ്രിഞ്ചലാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 4 ബ്രിഞ്ചൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ബ്രിഞ്ചൽ, നമുക്ക് ഏത് ബ്രിഞ്ചൽ എടുക്കുക, വലുതെടുക്കുക, ചെറുതാകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റിൽ നമുക്ക് ഈ അറ്റം കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ചിട്ട് കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് വേണ്ട 4 ഭാഗം കണ്ടോ, 4 ഭാഗത്തും ഒന്ന് പീൽ ചെയ്തെടുക്കണം തൊലി. ആ 4 ചെയ്തെടുത്ത്, 3 ഞാൻ ആദ്യം ചെയ്ത് വെച്ചിനും ഞാൻ എന്താ ലാസ്റ്റ് ഒന്നുകൂടെ ചെയ്തു. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മേലല്ലേ നമുക്ക് ഫില്ല് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. 2 സെന്റിമീറ്റർ ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെതാ കുറച്ച് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടേ, ഒന്ന് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പാക്കിയിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് അങ്ങ് വെക്കാം കേട്ടോ. ഇതൊക്കെ ഇപ്പം ഞാൻ ഉപ്പാക്കി വെച്ചതാണേ. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടോ വെള്ളം അങ്ങ് ഉപ്പ് കുടിച്ചെടുത്തിട്ട് വെള്ളം പുറത്തേക്ക് മാറും, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും, അധികം വെള്ളം ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുകയില്ല. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ ഈ വെള്ളം അങ്ങ് പോയി കിട്ടും കുറേ കണ്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെച്ച ബീഫ് എന്തായി നോക്കാം. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ കണ്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്തൊക്കെയുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 10-12 മിനിറ്റ് ആയിട്ടോ, കാരണം നമ്മളെ ഇനിയും ഇതൊന്നുകൂടെ കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വേവും. ഇപ്പം നല്ലവണ്ണം വെന്തുണ്ട്, മിൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില പാർസ്യല ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അറബിക്കിൽ പാർസ്യല ആയാലും കുഴപ്പമില്ല, ഇനി പാർസ്യല ഇല്ലെങ്കിൽ മല്ലിയില ആയാലും കുഴപ്പമില്ല. ഞാൻ തീ ഓഫ് ചെയ്യാം.
ഇപ്പൊ നമ്മളെ ഫില്ലിംഗ് വട റെഡിയാണേ. പ്ലാന്റ് ബ്രിഞ്ചൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒന്നൊന്ന് എല്ലാ ഭാഗവും പൊരിച്ചെടുക്കണം. അപ്പം അത് എണ്ണ ചൂടാകട്ടെ കേട്ടോ. അതുപോലെ നമ്മളെ ബ്രിഞ്ചൽ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട് കണ്ടോ, ഉപ്പ് പൊരട്ടിയുണ്ടേ. ഇതിനി നമ്മൾ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു തുണിയോണ്ടോ തുടച്ചെടുക്കണം നന്നായിട്ട് ആ വെള്ളം. കംപ്ലീറ്റ് വെള്ളം തുടയ്ക്കണേ. ഇതുപോലെ നന്നായി തുടച്ചെടുക്കട്ടെ. നാലെണ്ണോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളത് നല്ല തുടച്ച് വെച്ചിട്ടുള്ള എഗ് പ്ലാന്റ് ബ്രിഞ്ചൽ ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നാലിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്നൊന്ന് മൊരിയിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് ഫ്രൈ ഒന്നും വേണ്ട, പക്ഷെ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. കാണിച്ചു തരാം കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗവും ആക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ തിരിച്ചിട്ടിട്ട് നമുക്ക് ആക്കിയെടുക്കാം. ബ്രിഞ്ചൽ എഗ് പ്ലാന്റ് ഒക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കളറ് കണ്ടോ, ഈ ഒരു കളർ വരുന്നവരെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് നല്ല ചൂടാണ്, ഈ നന്നായിട്ട് തണയാൻ വെക്കുക കേട്ടോ. എന്നിട്ടാണ് നമുക്കിതിൽ ഫിൽ ചെയ്യുക. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കിയ ആ ഫില്ലിംഗ് അങ്ങ് മാറ്റിയിട്ട് അതേ പാത്രം തന്നെ എടുത്ത് അതിലൊരു ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ദാ ഒരു അര ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്തിണ്ട്. ബട്ടർ മെൽറ്റായി ഒക്കെ ഓയിലൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള, ചെറിയ സവാള ആണേ, അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു രണ്ടല്ലി ഗ്രേറ്റ് ചെയ്ത ഗാർലിക്ക് വെളുത്തുള്ളിയുണ്ട്, അതേപോലെ ഒരു പച്ചമുളകും രണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. കളറൊന്നും മാറണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വഴഞ്ഞ് പച്ചമണ്ണമൊക്കെ മാറി കിട്ടിയാൽ മതി. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ ഞാൻ 3 തക്കാളി പേസ്റ്റ് ആക്കിയെടുത്തതാണേ. കാരണം നമ്മുടെ ഷെയ്ക്കിൽ മഷി എന്ന് പറയുന്നത് തന്നെ സ്റ്റഫ്ഡ് എഗ് പ്ലാന്റിന് ടൊമാറ്റോ സോസാണ്. അപ്പോൾ എന്തായാലും ടൊമാറ്റോ മസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു 3 മിക്സിയിൽ അരച്ചെടുത്ത് 3 പഴുത്ത തക്കാളി, അതിൻ്റെ കൂടെ തന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും. ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെയും ചേർത്തി കൊടുക്കുക. പിന്നെ കുരുമുളക് 1/2 ടീസ്പൂണ് കുരുമുളക്. പിന്നെ ഇതാ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ 1/4 ടീസ്പൂൺ നമ്മൾ അറബിക് സ്പൈസ് മസാല. ഇത് 3 ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിതാ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ചെടുക്കുകയാണേ. ഞാൻ വെള്ളം അപ്പം എടുക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ സ്റ്റോക്കോ ചിക്കൻ സ്റ്റോക്കോ മട്ടൺ സ്റ്റോക്കോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ചുടുവെള്ളാട്ടോ എടുത്തത്. ഇതൊന്ന് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ തക്കാളിയൊക്കെ ഒന്ന് വേവിക്കാം. സ്റ്റോക്കുള്ള കയ്യിലുള്ളൊരു സ്റ്റോക്ക് എടുത്തോളൂ, അല്ലെ നമ്മൾ എല്ലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ബീഫ് ഇപ്പോൾ നിങ്ങൾ എല്ലോടു കൂടിയ ബീഫാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തന്നെ എല്ലുണ്ടാവുമല്ലോ, അതൊന്ന് തിളപ്പിച്ചെടുത്താൽ ബീഫ് സ്റ്റോക്കായി, അത് എടുത്തോളൂ കേട്ടോ. ഞാനിപ്പം ബോർഡ്ലെസ് ആയതുകൊണ്ട് എടുത്തുകൊണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ചെയ്യാറുണ്ട്, വെള്ളം കൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്നത്. അത് അവിടുന്ന് വേവട്ടെ, ആ ഒരു സമയത്ത് നമുക്ക് ഫിൽ ചെയ്യാം. കാരണം നമ്മളെ എഗ് പ്ലാന്റ് ഇവിടെ ചൂട് തണിഞ്ഞുകൊണ്ട് അതേപോലെ നമ്മളെ ഫില്ലിങ്ങും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോ എഗ് പ്ലാന്റ് നമ്മൾ സ്ലിറ്റ് ഇട്ടെടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മൾ ആ സ്ലിറ്റ് ഇട്ട് ഒന്ന് വലുതാക്കി കൊടുക്കുക എല്ലാ എഗ് പ്ലാന്റിൻ്റെ. എന്താ ബ്രിഞ്ചലിൻ്റെ സ്ലിറ്റൊക്കെ ഒന്ന് വലുതാക്കി കൊടുക്കുക, കാരണം അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് കണ്ടോ. നൂടിൻ്റെ ചൂടണിയാ, നന്ന ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടണിയിട്ട് ചെയ്യണേ, പീസി ആയിട്ടും ചെയ്യാം. ഇതാ നമ്മളെ ഫില്ലിങ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ആദ്യം തന്നെ ഇതെല്ലാം അങ്ങ് ആക്കി വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ ഫില്ല് ചെയ്യാൻ ഈസി ആയിരിക്കും, പറ്റുന്നിടത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാതും ഫില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ വലിയ ബ്രിഞ്ചലാണെങ്കിൽ ഒരു 4 എണ്ണത്തിന് കറക്റ്റ് ആയിരിക്കും, ചെറുതാണെങ്കിൽ ഒരു 6-7 എണ്ണത്തിന് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഒരു 250 ഗ്രാം ബീഫിൻ്റെ മിക്സ് ഓക്കെ. ഇനി നമുക്ക് നമ്മളെ സോസിലേക്ക് ആ സോസ് തക്കാളിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്, നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മളെ ബ്രിഞ്ചലില്ലേ അത് വെച്ചെടുക്കാം. ആയി തിളച്ചുകൊണ്ടിരിക്കുന്ന സോസിലേക്ക് ഞാൻ എന്താ വെച്ചെടുക്കണ്ടേ. പിന്നെ അറബീസ്
ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റഫ് ചെയ്യുന്ന മിക്സില്ലേ, മിക്സില് പൈൻ നട്സ് ചേർത്ത് കൊടുക്കും. അവരെന്തായാലും ചേർത്ത്, പക്ഷെ നമ്മൾ മലയാളീസിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പിന്നെ നാട്ടിലൊന്നും അത് കിട്ടാനും ഇല്ലല്ലോ പൈൻ നട്സ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്, ചേർക്കാതെയും ചെയ്യാം. പക്ഷെ പൈൻ നട്സ് ഇവിടെ ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ കിട്ടുന്നവരാണെങ്കിൽ ചേർത്തിക്കോളൂ കേട്ടോ. കണ്ടല്ലോ, ഇനി ഇത് ഞാൻ അടിച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായി കുറുകി നമ്മളെ ബീഫിലേക്കൊക്കെ തക്കാളി പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഷേക്കിൽ മഷിയായി കിട്ടും. അപ്പൊ ഞാൻ അടിച്ചു വെച്ച് വേവിക്കട്ടെ. അപ്പൊ ഇതാ ഒരു 20 മിനിറ്റ് ആയിണ്ട്. അപ്പൊ നമ്മുടെ ഷേക്കിൽ മഷി ഇവിടെ റെഡിയാണ്. കണ്ടോ നല്ല സോസിൽ കിടന്നിട്ട് ഇങ്ങോട്ട് തക്കാളി സോസൊക്കെ ഉണ്ട്, സോസൊക്കെ നല്ല തിക്കായിണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യുന്നു. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഒക്കെ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില പാർസ്ലി ലീഫോ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിലാഫ് റൈസ് നമ്മൾ ചെയ്തല്ലോ, വെർമിസെല്ലി റൈസ് ഇല്ലേ, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് എന്ന് പറയുന്നത് ഒരു ലെബനീസ് ട്രഡീഷണൽ ഡിഷാട്ടോ, ഗ്യാരണ്ടി ആട്ടോ, അപ്പാര ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിഷാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് പിലാഫ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ലഞ്ച് ഇതാണ്, ഞങ്ങളെ ഷേക്കിൽ മഹ്ഷി പിലാഫ് റൈസുമാണ്. ഇങ്ങനെ ആട്ടോ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ പിലാഫ് റൈസിൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടേക്ക് ഞാൻ നമ്മളെ സ്റ്റഫ്ഡ് എഗ് പ്ലാന്റ് കൂടെ വെക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ സപ്പോർട്ട് വേണേ, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.